അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഡ്യൂറന്റ് കപ്പിനെ പറ്റിയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡറായ അഡ്രിയാൻ ലൂണയെ പറ്റിയുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ് ഈ വാർത്തയിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. ആദ്യം ഡ്യൂറന്റ് കപ്പിന്റെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അടുത്ത മാസമാണ് ഡ്യൂറന്റ് കപ്പ് ആരംഭിക്കുന്നത്. ISL എല്ലാ ക്ലബുകളും പങ്കെടുക്കുന്ന ആദ്യത്തെ ഡ്യൂറന്റ് കപ്പ് എന്ന പ്രത്യേകത ഈ വർഷത്തെ ഡ്യൂറന്റ് കപ്പിനുണ്ട്. കഴിഞ്ഞ സീസണിൽ 6 ISL ക്ലബ്ബുകൾ മാത്രമായിരുന്നു ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുത്തത്. എന്നാൽ ഇത്തവണ 11 ക്ലബ്ബുകളും മത്സരിക്കുന്നുണ്ട്. ടീമുകൾക്ക് കൂടുതൽ മത്സരങ്ങൾ ലഭിക്കാനും ISL തുടങ്ങുന്നതിന് മുമ്പ് കളിക്കാർക്കും അതുപോലെ തന്നെ ടീമിന് ഒരു ഒത്തിണക്കവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എല്ലാ ISL ക്ലബ്ബുകളും പങ്കെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ISL അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഡ്യൂറന്റ് കപ്പിൽ റിസർവ് ടീമിനെയായിരിക്കും ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് UAE പോവുകയാണ്. UAE നടക്കുന്ന പ്രീ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല പ്രമുഖരായിട്ടുള്ള താരങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബി ടീമിനെ അല്ലെങ്കിൽ റിസർവ് ടീമിനെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലിറക്കുക. ഇനി നമുക്ക് അഡ്രിയാൻ ലൂണയുടെ കാര്യം പരിശോധിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉറുഗേൻ മിഡ്ഫീൽഡറായ അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ ചേരാൻ വൈകും എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അഡ്രിയാൻ ലൂണയുടെ മകൾ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുടുംബത്തോടൊപ്പം കുറച്ചുനാൾ കൂടി ചെലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും അതിന് സമ്മതം നൽകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മകൾ ചെറിയൊരു വയസ്സുള്ള മകളാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കുറച്ച് ദിവസങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാവണം എന്ന് കേരള ബ്ലാസ്റ്റേഴ്സും കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ അഡ്രിയാൻ ലൂണ ജോയിൻ ചെയ്യാൻ കുറച്ച് വൈകും. കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസണിന് വേണ്ടി ഏതാനും ദിവസങ്ങൾക്കകം UAE പറക്കും. ഈ UAE പറക്കുന്ന ടീമിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളുണ്ടാകും. കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ച വിദേശ താരങ്ങളും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയ വിദേശ താരങ്ങളുമൊക്കെ UAE കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ തുടരും. ഇതിൽ അഡ്രിയാൻ ലൂണ മാത്രമായിരിക്കും കുറച്ച് വൈകി ടീമിൽ ജോയിൻ ചെയ്യുക. ഒന്നല്ലെങ്കിൽ അദ്ദേഹം UAE നടക്കുന്ന പ്രീ സീസൺ ക്യാമ്പിൻ്റെ ഏറ്റവും അവസാന ദിവസങ്ങളിൽ അദ്ദേഹം UAE വെച്ച് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്യും. അതല്ല എങ്കിൽ അദ്ദേഹം ഇന്ത്യയിൽ വന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇന്ത്യയിൽ വന്നതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ള രണ്ട് അഭിപ്രായമുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മകൾ മരണപ്പെട്ടു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള ഒരു സമയം ആവശ്യമാണ് എന്നുള്ള കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് അഡ്രിയാൻ ലൂണയ്ക്ക് മാത്രം ഒരു ഇളവ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, വിസിൽ.